കരമനയാറിൻ്റെ മനോഹരമായ ദൃശ്യഭാവങ്ങളെ അറിഞ്ഞുകൊണ്ട് ചിങ്ങത്തിൻ്റെ മറ്റൊരു പ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം കരമനയാറ് കരമന എന്നൊരു പ്രദേശത്തിന് നാമം കിട്ടുവാൻ തന്നെ കാരണം ഖരമുനിയുടെ തപസ്സുമായി ബന്ധപ്പെട്ടാണ് ഖരമുനി തപസ്സു ചെയ്ത പ്രദേശം അഗസ്ത്യമുനി ഹോമങ്ങൾ നടത്തിയ പ്രദേശം അഗസ്ത്യമുനി ഹോമത്തിലർപ്പിച്ച നെയ്യെ ഒഴുകിയെത്തിയ പ്രദേശം അത് നെയ്യാറായി മാറുമ്പോൾ അഗസ്ത്യാർകൂടവും കൂടവും നെയ്യാറും സഹ്യപ്രവതവും എല്ലാം ചൈതന്യമാകുന്ന മലയാള ഭാവം അതിൽ തന്നെ ശ്രീവാഴുംകോടിൻ്റെ തിരുവനന്തപുരം എന്ന ചൈതന്യം ആ അനന്തപുരിയിൽ അനന്തപത്മനാഭൻ്റെ സാന്നിധ്യമുള്ള പ്രദേശത്ത് കരമനാറിൻ്റെ തീരത്ത് എത്താത്ത വളരെ പുരാതനമായൊരു ക്ഷേത്രമുണ്ട് തിവിക്രമംഗലം ക്ഷേത്രഭൂമി എന്നാണ് ഇതറിയപ്പെടുന്നത് തിവിക്രമംഗലം ക്ഷേത്രം തിവിക്രമൻ ആരാണ് വാമനമൂർത്തിയാണ് ചിങ്ങം ഓണത്തിൻ്റെ മാസമാണ് ഓണക്കാലം വാമനമൂർത്തിയെ ആരാധിക്കുവാനുള്ളത് അപ്പോൾ വാമനമൂർത്തി സാന്നിധ്യമാകുന്ന തിവിക്രമംഗലം ക്ഷേത്രഭൂമിയിലേക്ക് നമ്മൾ എത്തുകയാണ് തപസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് തപോശക്തിയുടെ ശക്തി ചൈതന്യങ്ങൾ തന്നെയാണ് നമുക്ക് എവിടെയും അറിയാനാകുന്നത് ഋഷിമാർ പറഞ്ഞു തന്നത് ഋഷിമാർ ഉപദേശിച്ചത് ഋഷിമാർ എഴുതിയത് ഒക്കെയാണ് നമ്മൾ സത്യമാണ് എന്ന് പിന്നീട് ശാസ്ത്രലോകം പോലും സത്യമാണെന്ന് പിന്നീട് ഒരു കാലത്ത് മനസ്സിലാക്കുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് അതിപ്രസിദ്ധമായ പൂജപ്പുര സരസ്വതി മണ്ഡപമൊക്കെ നിലകൊള്ളുന്ന സ്വാധീനാലിൻ്റെ കാലത്തൊക്കെ അതിഗംഭീരമായ ഭാവത്തിലുണ്ടായിരുന്ന പൂജപ്പുരയിൽ നിന്ന് കരമനയിലേക്ക് പോകുന്ന മാർഗം തമലമെന്നൊരു പ്രദേശത്തെ എത്തും ഈ തമലം എന്ന നാമത്തിന് പിന്നിലും ഒരു തപസ്സിന് കാരണമുണ്ട് ഏതായാലും തമലത്തെ ഐശ്വര്യമായി നിലകൊള്ളുകയാണ് തിരിവിക്രമംഗലം ക്ഷേത്രഭൂമി ഇവിടുത്തെ വലിയ കൊടിമരവും പുഴയുടെ തീരത്ത് തന്നെയുള്ള കൊടിമരമുണ്ട് പുഴയിലേക്ക് ജലദൃഷ്ടിയായിരിക്കുവാൻ ഭഗവാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ആ ഒരു ജലദൃഷ്ടി ഭാവവും ഇവിടെ കാണാം കൊടിമരം ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന കൈകളാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഭൂമി ദേവിയുടെ ഉയർത്തിപ്പിടിച്ച കൈകളാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആകാശത്തിലെ സാന്നിധ്യങ്ങളെ ചൈതന്യങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ആ കൊടിമരത്തെ വന്ദിച്ചുകൊണ്ട് നമ്മൾ ബലിക്കൽ പുരയിലേക്ക് എത്തുന്നു ഇവിടെ ഒരു ബലിക്കൽ പുര കാണാനാകില്ല പ്രത്യേകിച്ചൊരു പുരയില്ല ഒരു ഒരു കാലത്തെ പൊളിഞ്ഞു വീണത് തന്നെ ആകണം ഏതായാലും ഇങ്ങനെ ഒരു ബലിക്കൽ നമുക്ക് കാണാം ബലിക്കലിന് തൊട്ടുമുന്നിലായി കെടാവിളക്കും പുരാവസ്തു വകുപ്പിന് കീഴിലും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനെ തിരുവ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലും സംരക്ഷിക്കപ്പെടുന്ന ഒരു ക്ഷേത്രഭൂമിയാണിത് ഇവിടെ നമുക്ക് വളരെ പുരാതനമായ ശിലകൾ ധാരാളമായി കാണാം പല ശിലകളും അടർന്ന് വീണു പോയിരിക്കുന്നുവെന്നും കാണാം പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ ഒരു നിർമ്മാണ രീതിയാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ നമുക്ക് പ്രധാനമായും ആ വാമനമൂർത്തി ഭാവത്തിൻ്റെ ഐശ്വര്യത്തെക്കുറിച്ച് തന്നെയാണ് പറയേണ്ടത് ഓരോരുത്തരും വാമനമൂർത്തിയെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഓണക്കാലത്ത് വാമന അവതാരത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് വാമന സാന്നിധ്യം എന്താണ് വാമനമൂർത്തി എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് അങ്ങനെ അത് മനസ്സിലാക്കുവാനായി തിരുവിക്രമംഗലം ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം തന്നെയാണ് വാമനമൂർത്തി സങ്കല്പത്തിൽ നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കാം ചതുർബാഹുവായ മഹാവിഷ്ണു രൂപമെന്ന് പറയുമ്പോൾ ബൃഹത്തായൊരു രൂപമാണ് ഇവിടെ നമുക്കതിനൊരു ചിത്രം കാണാനാകും ചിത്രത്തിൽ നമുക്ക് കാണുവാനാകും വളരെ വലിപ്പമുള്ളൊരു വിഗ്രഹരൂപം ഇതുപോലെ തന്നെ വിഗ്രഹമുള്ള ഒരു വലിപ്പമുള്ള ഇതേ വിഗ്രഹഭാവമാണ് ഇവിടെ ഉള്ളത് ഇങ്ങനെ തന്നെ ചതുർബാഹു വിഗ്രഹരൂപം വളരെ വലിപ്പമുണ്ട് അതായത് ശ്രീകോവിലിൻ്റെ ഏറ്റവും മുകളറ്റം വരെയും ആ ശിരസ് മുട്ടി നിൽക്കുന്നതായി നമുക്ക് തോന്നും അത്രമാത്രം വലിപ്പമുള്ളൂ പൊതുവിൽ തന്നെ ഉയരത്തിലാണ് ശ്രീകോവിൽ ഉയരത്തിലായിട്ടാണ് വിഗ്രഹം നിലകൊള്ളുന്നത് അതിൽ തന്നെ ഉയരമുള്ള വിഗ്രഹമാകുമ്പോൾ നമുക്ക് ശരിക്കും ആകാശം മുട്ടെ വളർന്നു നിന്ന് മഹാബലിക്ക് മുന്നിൽ ആകാശം മുട്ടെ വിശ്വരൂപത്തിൽ നിന്ന് ആ മഹാവിഷ്ണു ഭാവം തന്നെയാണ് ഇവിടെ തിവിക്രമനായി നിൽക്കുന്നത് എന്ന് തോന്നും ഇവിടെ മുനീശ്വരന്മാർക്ക് വിളക്ക് തെളിയിച്ചിരിക്കുന്നത് കാണാം അത് ഇവിടെ തപസ്സിരുന്ന എല്ലാ മുനിമാരും നമ്മളിപ്പോൾ ഖരമുനിയുടെയും അഗസ്ത്യമുനിയുടെയും ഒക്കെ നാമം പറഞ്ഞുവല്ലോ തപസ്സിരുന്ന മുനിമാരുടെ എല്ലാം ശക്തി സാന്നിധ്യങ്ങളെ നിറച്ചുകൊണ്ടാണ് ഇവിടെ ആ ദീപം തെളിയുന്നത് തീർച്ചയായിട്ടും മുനീശ്വരന്മാർക്കും ഋഷിമാർക്കും മുന്നിൽ ദീപം തെളിയിച്ചു കൊണ്ട് തന്നെ വേണം നമ്മുടെ എല്ലാ വിശ്വാസങ്ങളെയും അറിയുവാനും അതിനെ ഉൾക്കൊള്ളുവാനും തിരുവിക്രമംഗലത്തെ വാമനമൂർത്തിയുടെ ദർശന ഭാഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ടുത്സവത്തിനും വാമനമൂർത്തിക്ക് പ്രാധാന്യമുണ്ട് അനന്തപുരിക്ക് അങ്ങനെ ഒരു സാന്നിധ്യമുണ്ട് അതായത് വരാഹമൂർത്തിയുടെ സാന്നിധ്യവും അതുപോലെ തന്നെ വാമനമൂർത്തിയുടെ സാന്നിധ്യവും പിന്നെ അനന്തപത്മനാഭനായ പത്മനാഭസ്വാമിയുടെ സാന്നിധ്യവും അതുപോലെ മഹാദേവിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളും കാന്തളൂർ ശാലയിൽ മഹാദേവിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളും ഒക്കെ നമുക്ക് അനന്തപുരിയിൽ കാണാനാകും പുരാതനമായ ഒരുപാട് ക്ഷേത്രങ്ങൾ അനന്തപുരിക്ക് സ്വന്തമായുണ്ട് ഇവിടെ നിലനിരുന്ന രാജവംശത്തിൻ്റെ പ്രൗഢിയൊക്കെ നമുക്ക് ഓരോ ക്ഷേത്രങ്ങളിലും കാണാം വലിയ ഒരു നമസ്കാര മണ്ഡപം കടന്നാണ് നമ്മൾ ശ്രീകോവിലേക്ക് ചെല്ലുന്നത് ശ്രീകോവിലിൻ്റെ ദർശന സൗഭാഗ്യം നേടിയെടുക്കുന്നത് ഈ ശ്രീകോവിലിൻ്റെ ഓരോരത്തായി തന്നെ ഒക്കത്തായി തന്നെ നമുക്ക് ഗണപതിക്കും മഹാദേവനും ശാസ്താവിനും സാന്നിധ്യമുണ്ട് എന്ന് കാണാം വിഗ്രഹങ്ങളിലേക്കൊന്നും ക്യാമറ കണ്ണുകൾ ചെല്ലുന്നില്ല ക്ഷേത്രം അത് മാത്രമാത്രം സംരക്ഷിക്കപ്പെടുന്ന ഒരു ക്ഷേത്രഭൂമിയാണ് മാത്രമല്ല നമുക്കറിയാമല്ലോ വിശ്വാസങ്ങളും ആചാരങ്ങളും അതിൻപടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ് എങ്കിൽ മാത്രമേ പുതിയ തലമുറയ്ക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ നമ്മളൊക്കെയും കൈവിട്ട് കളഞ്ഞാൽ നാളെ അവർക്ക് അതിൻ്റെ പ്രാധാന്യമോ അല്ലെങ്കിൽ അതിൻ്റെ എന്താണിതിന് പിന്നിലെ തത്വമെന്നോ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകും ഇതാണ് ഈ ക്ഷേത്രഭൂമിയുടെ ഒരു പഴമ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ പറഞ്ഞല്ലോ പതിനൊന്നാം നൂറ്റാണ്ടിൽ പുരാവസ്തു വകുപ്പ് ഗവേഷകർക്ക് പതിനൊന്നാം നൂറ്റാണ്ടുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് പക്ഷെ അതിന് മുന്നേ തന്നെ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നുള്ള ഒരു സാധ്യതയും നിലനിന്നിരുന്നു എന്നതിന് സാധ്യതയും കാണുന്നുണ്ട് ആ നിർമ്മാണത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൃഗരൂപങ്ങൾ ധാരാളം കാണാം അതുപോലെ തന്നെ മനുഷ്യരൂപങ്ങൾ മനുഷ്യരൂപങ്ങൾ എന്നാൽ വേതാള സമാനമായ വലിയ വീർത്ത വയറോടുകൂടിയിട്ടുള്ള മനുഷ്യരൂപങ്ങൾ ധാരാളം കാണാം തന്നെ മൃദംഗം വായിക്കുന്നത് അതുപോലെ ചേങ്ങില കൊട്ടുന്നത് തുടങ്ങിയിട്ടുള്ള ആ ഒരു ഒരു നൃത്ത കലാപരിപാടി ഇവിടെ നടക്കുകയാണ് ഒരു പൂജന ഉണ്ടാകുന്ന രീതിയിലാണ് പല ശില്പങ്ങളും ഉള്ളത് അതുപോലെ ഇവിടെ നമുക്ക് ഇതായിങ്ങനൊരു വായു അറയും കാണാം ഈ വായു അറ ഒരൊറ്റ നാഗരൂപമാണ് ഇതിൻ്റെ ഒരു ശില്പ നിർമ്മാണ രീതിയുടെ പ്രത്യേകതയോട് കൂടി നമ്മൾ മനസ്സിലാക്കണം നാഗത്തിൻ്റെ ശിരസ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നു ആരംഭിച്ച് പിന്നീട് തിരിഞ്ഞ് വാല് വളഞ്ഞ് ശിരസിൻ്റെ അരികിൽ തന്നെ ആ വാല് വന്ന് തീരുകയാണ് അപ്പോൾ അങ്ങനെയുള്ള നാഗരൂപത്തിൻ്റെ ഇടയിലായിട്ടാണ് നമുക്ക് ആ വായു അറകൾ അകത്തെ ആ വായു പുറത്തേക്ക് പോകാനുള്ള ചെറിയ 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 അറകൾ കാണാനാകുന്നത് ഒക്കെയുള്ള ഒരു എല്ലാ തരത്തിലും ക്ഷേത്ര പ്രാധാന്യം നിറഞ്ഞു ഒരു ഭൂമിയാണ് തിരുവിക്രമകലത്തുള്ളത് ഇനി നമുക്ക് ത്രിവിക്രമൻ എന്ന സങ്കല്പത്തെക്കുറിച്ച് പറയാം നമുക്കറിയാം മൂന്ന് ചുവടുകൾ അളന്നെടുത്തത് കൊണ്ടാണ് ത്രിവിക്രമൻ എന്ന നാമം വന്നത് മൂന്ന് ചുവടുകൾ അപ്പോൾ ഭൂലോകവും പൂവർലോകവും സ്വർലോകവും അളന്നെടുക്കുവാൻ പ്രാപ്തിയുള്ള മഹാവിഷ്ണു സാന്നിധ്യത്തെ സങ്കല്പത്തെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ ഇതിന് എന്താണ് യഥാർത്ഥത്തിൽ മഹാവിഷ്ണുവിൻ്റെ ആ ഭാവത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മഹാവിഷ്ണുവിൻ്റെ ഈ ഭാവത്തെക്കുറിച്ച് തിവിക്രമഭാവത്തെക്കുറിച്ച് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഋഗ്വേദത്തിൽ ഒരു ഈശ്വരമൂർത്തിയുടെ പ്രധാന ഭാവത്തെക്കുറിച്ച് അത് ഭാവത്തെക്കുറിച്ച് പറയുക എന്നുള്ളത് ശ്രേഷ്ഠമായൊരു കാര്യം തന്നെയാണ് അതിൽ പ്രധാനമായും പറയുന്നത് സൂര്യനായിട്ടാണ് മഹാവിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നത് ആദിത്യനായിട്ട് ആദിത്യൻ്റെ തേജസ്സോടു കൂടിയാണ് തിവിക്രമൻ ഉയർന്നു നിൽക്കുന്നത് എന്തിനാണ് ഉയർന്നു നിൽക്കുന്നതെന്നല്ലേ അതായത് ഇരുട്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ വല്ലാതെ കണ്ട് ഇരുട്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ പ്രകാശം ഉണ്ടാകണം അപ്പോൾ ആ പ്രകാശമാകുന്നത് മഹാവിഷ്ണുവാണ് അതായത് ആദ്യത്തെ ചുവട് എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്ന പ്രകാശം രണ്ടാമത്തെ ചുവട് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അല്ലെങ്കിൽ വരൾച്ച വരൾച്ച ഇല്ലാതെയാക്കുന്ന മഴ അല്ലെങ്കിൽ ദാരിദ്ര്യം ഇല്ലാതെയാക്കുന്ന ഐശ്വര്യം ഇത് രണ്ടുമായും നമുക്ക് പറയാം അതാണ് മഹാവിഷ്ണു രണ്ടാമത്തെ ചുവട് മൂന്നാമത്തെ ചുവടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അജ്ഞത അജ്ഞതയെ ഇല്ലാതെയാക്കുന്ന ജ്ഞാനമാകുന്നു മൂന്നാമത്തെ ചുവട് ഇതാണ് യഥാർത്ഥത്തിൽ മൂന്ന് ചുവടുകൾ ഇങ്ങനെയാണ് ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നത് സൂര്യനായി നിൽക്കുന്ന മഹാവിഷ്ണു ആ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇരുട്ട് ഇല്ലാതെയാകുന്നു വരൾച്ച അല്ലെങ്കിൽ ദാരിദ്ര്യം ഇല്ലാതെയാകുന്നു ജ്ഞാനം ഉണ്ടാകുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് മഹാ മഹാബലിക്ക് ഐശ്വര്യമായി അനുഗ്രഹമായി ലഭിച്ചത് നമ്മളെപ്പോഴും പറയുന്നത് നമ്മളൊരു ഐതിഹ്യകഥയെ ഏതോ കാലഘട്ടത്തിൽ പറഞ്ഞു പറഞ്ഞു തിരിഞ്ഞുപോയ ചില ഐതിഹ്യ കഥകളാണ് ഇതൊക്കെയും വാമനമൂർത്തി ചവി മഹാവിഷ്ണു മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നുള്ളത് ശരിക്കും അങ്ങനെയല്ല മഹാബലിയെ ചവിട്ടി താഴ്ത്തുകയല്ല സുതലം എന്ന തലത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത് പാതലമല്ല സുതലം ഏഴ് തലങ്ങളാണുള്ളത് മഹാതലം രസാതലം തലാതലം തുടങ്ങിയിട്ടുള്ള പല തലങ്ങളുണ്ട് അതിൽ സുതലത്തിലേക്ക് ഉയർത്തുകയും അവിടെ മഹാവിഷ്ണു തന്നെ കാവലാളാവുകയുമാണ് ചെയ്തത് അപ്പോൾ ആ തലമെന്ന് പറയുന്ന ഈ മൂന്ന് ചുവടുകളാണ് ഈ മൂന്ന് ചുവടുകൾ അളന്നെടുക്കുകയാണ് മഹാവിഷ്ണു ചെയ്തിരിക്കുന്നത് അപ്പോൾ ഭാവത്തിൽ മൂന്ന് വേദങ്ങളുടെ മുഴുവനും ഒരു അധിപ്പൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മൂന്ന് വേദങ്ങൾ മുഴുവനും ഗ്രഹിച്ച സത്വം പൂർണ്ണത്രെയൻ എന്നുള്ള ഭാവവും ഈ വാമനമൂർത്തി സങ്കല്പത്തെക്കുറിച്ച് പറയുന്നുണ്ട് മൂന്ന് ചുവടുകൾ എന്നത് മൂന്ന് വേദങ്ങളിലുള്ള അറിവ് എന്നും വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഈ അറിവ് ഈ ജ്ഞാനം ഈ പ്രകാശം ഈ ഐശ്വര്യം അതാണ് മഹാബലിക്ക് നൽകിയത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് മഹാബലി സുതലത്തിൽ പാർക്കുന്നത് അങ്ങനെ നമ്മൾ ആ ഐതിഹ്യത്തെ മനസ്സിലാക്കിയാലേ ശരിക്കും വ്യക്തമായി വിമർശനങ്ങളില്ല നമ്മുടെ കുട്ടികൾ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ നല്ലവനായ ഒരു രാജാവിനെ ഒരു ഒരു ദൈവം ചവിട്ടി താഴ്ത്തുകയാണെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കണമോ എന്ന് നമ്മുടെ കുട്ടികൾ ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ലാതായി പോകരുത് രാജാവിനെ ചവിട്ടി താഴ്ത്തിയിട്ടില്ല രാജാവിനെ സുതലത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത് നല്ല കർമ്മങ്ങൾ ചെയ്താൽ ഒരാൾക്ക് സുതലം അല്ലെങ്കിൽ നല്ല തലം തലമുണ്ടാവുകയാണ് നല്ലത് ഉണ്ടാകുന്നത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം നന്നായി പരീക്ഷ എഴുതിയാൽ ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പോകുകയാണല്ലോ ചെയ്യുന്നത് അതുപോലെ മഹാബലി എന്ന ചക്രവർത്തിക്ക് അതിൻ്റെ എല്ലാ തരത്തിലുള്ള പൂർണ്ണതയും ജ്ഞാനവും പ്രകാശവും ഐശ്വര്യവും മൂന്ന് ചുവടുകളിലൂടെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സുതലത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ മനസ്സിലാക്കൊണ്ട് നമ്മൾ തിരുവിക്രമംഗലം ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഈ നെല്ലിമരത്തിനുമുണ്ട് പ്രാധാന്യം നമുക്കറിയാം വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രത്തിൽ ബ്രഹ്മാവ് നെല്ലിമരത്തിലാണ് മഹാവിഷ്ണുൻ്റെ സാന്നിധ്യത്തെ കണ്ടത് അതുപോലെ തന്നെ നെല്ലിക്ക അല്ലെങ്കിൽ ആമലക ക്ഷേത്രം എന്ന രീതിയിലാണ് ആ ഒരു ക്ഷേത്രത്തിന് വിശേഷമുള്ളത് നെല്ലിമരത്തിൽ മഹാവിഷ്ണുൻ്റെ സാന്നിധ്യം ഇവിടെ നമുക്ക് തിവിക്രമംഗലത്തെ ഈ നെല്ലിമരത്തെ ലക്ഷ്മി സാന്നിധ്യമായും മഹാവിഷ്ണു സാന്നിധ്യമായും വിശ്വസിക്കാറുണ്ട് അതായത് ഇവിടുത്തെ ലക്ഷ്മി ഈ നെല്ലിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ലക്ഷ്മിദേവിക്ക് പ്രത്യേക സാന്നിധ്യമൊന്നുമില്ല പക്ഷേ ക്ഷേത്രഭൂമിയിൽ എത്തുന്ന ഓരോ ഭക്തരും നേരെ ഈ നെല്ലിമരത്തെ വലം വയ്ക്കുമ്പോൾ അത് ലക്ഷ്മി സാന്നിധ്യമായി മാറുന്നു അങ്ങനെ ലക്ഷ്മി ഒരു വൃക്ഷമായി നിൽക്കുന്ന ക്ഷേത്രഭൂമി കൂടിയാണ് തിവിക്രമംഗലത്തെ ക്ഷേത്രം ഇനി നേരെ ഇതിന് നേരെ പുറകിലായിട്ട് നമുക്കൊരു കൂവളം കാണാം അവിടെ മഹാദേവനും സാന്നിധ്യമാകുന്നു അപ്പോൾ വാമനമൂർത്തി തിവിക്രമനായി ലോകത്ത് മുഴുവൻ പ്രകാശം നിറയ്ക്കുമ്പോൾ ഒപ്പം മഹാദേവൻ സർവവോ മംഗളമാക്കുന്ന ഭാവത്തിൽ ഉണ്ട് എന്ന് ആ കൂളവൃക്ഷം കാണിക്കുന്നു ആ കൂളവൃക്ഷത്തിന് ചുവട്ടിലായിട്ടാണ് ദുർഗാദേവിക്ക് സാന്നിധ്യമുള്ളത് ചിങ്ങമാസത്തിൻ്റെ ഈ ഒരു ദിവസം നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ക്ഷേത്രഭൂമിയുടെ വിശ്വാസങ്ങളെ അറിയുമ്പോൾ തിവിക്രമംഗലത്തെ വാമനമൂർത്തിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇനിയുള്ള ഒരു വർഷകാലം മുഴുവനും ഉണർവോടുകൂടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിൽ വിചാരിക്കുക ഈ മൂന്ന് ചുവടുകൾ മഹാവിഷ്ണു അല്ലെങ്കിൽ തിവിക്രമൻ വെച്ച മൂന്ന് ചുവടുകൾ നമ്മിൽ പ്രകാശമാകട്ടെ അതായത് ഇരുട്ടെല്ലാം ഇല്ലാതെയാകുന്ന പ്രകാശമാകുന്നു ആദ്യത്തെ ചുവട് ഒരിക്കൽ കൂടി പറയുകയാണ് അത് അത്ര പ്രാധാന്യമുള്ളത് പ്രകാശമാകുന്ന ഒരു ചുവട് ഐശ്വര്യമാകുന്ന അല്ലെങ്കിൽ മുഴുവൻ തരത്തിലുമുള്ള ചൈതന്യമാകുന്ന ഒരു ചുവട് ജ്ഞാനമാകുന്ന മൂന്നാമത്തെ ചുവട് ഈ മൂന്ന് ചുവടുകളെക്കുറിച്ചുള്ള ധാരണ നമുക്ക് നൽകുവാൻ ഈ ദിവസം കാരണമായി അല്ലെങ്കിൽ തിവിക്രമംഗലത്തെ വാമനമൂർത്തി കാരണമായി എന്ന് മനസ്സിലാക്കുക അതിന് സാക്ഷിയായി കരമനെ ആറുണ്ട് ലക്ഷ്മിദേവിയായ നെല്ലിമരമുണ്ട് മഹാദേവ സാന്നിധ്യമായ കൂവളവൃക്ഷമുണ്ട് ക്ഷേത്രത്തിൻ്റെ പഴമകളെ വ്യക്തമാക്കുന്ന ഒരുപാട് കാഴ്ചകളും ക്ഷേത്രത്തിനകത്ത് വാമനമൂർത്തിക്ക് അഭിഷേകം ചെയ്യുന്ന ജലം ഒഴുകിയെത്തുന്ന തീർത്ഥവാരിക്കും തിരുമുന്നിൽ നിൽക്കുമ്പോൾ ഓരോ തീർത്ഥ ീർത്ഥവാരികളും തീർത്ഥത്തെ ഒഴുക്കിക്കൊണ്ടുവരികയാണ് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളുമൊക്കെ ഇങ്ങനെ ഭഗവാൻ അഭിഷേകം ചെയ്യുന്നൊരു പ്രദേശമായി മാറട്ടെ ആ അഭിഷേകം ചെയ്യുന്ന ജലം നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് ഒഴുകി വരുമ്പോൾ നാവ് അല്ലെങ്കിൽ വായ ഒരു തീർത്ഥവാരിയായി മാറട്ടെ ആ തീർത്ഥം മാത്രം പുറത്തേക്ക് വരട്ടെ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്നും നല്ലതിനാണ് എല്ലാം സംഭവിക്കുന്നതെന്നും മനസ്സിൽ ഉറപ്പിക്കുക ആദി വ്യാധികളുടെ ചിന്ത ഒഴിവാക്കുക നല്ല സുഗമമായി ജീവിക്കുവാൻ നന്നായി ജീവിക്കുവാൻ നമുക്ക് അവസരങ്ങൾ തീർച്ചയായിട്ടുമുണ്ട് അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ തയ്യാറാക്കുക നമസ്കാരം